വചനമേ ജീവൻ പകർന്നിടും, വചനമേ നിത്യരക്ഷ നൽകിയിടും, വചനമേ നിത്യജീവൻ പകർന്നിടും, വചനമേ നിത്യരക്ഷ നൽകിയിടും, വചനമേ എല്ലാവർക്കും നല്ലൊരു ദിവസം ഏറ്റവും സ്നേഹത്തോടുകൂടെ ആശംസിക്കുകയാണ്. നമുക്കൊക്കെ നല്ലൊരു ദിവസം ആശംസിക്കാനും അത് കേൾക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു ദിവസമായി തീരുവാനൊക്കെ ആയിട്ട് ദൈവത്തിൻ്റെ കൃപ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകണം. പ്രഭാഷകൻ്റെ പുസ്തകം 2:11 അവിടുന്ന് പറയുന്നു, കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ്, അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുന്നു, കഷ്ടതയുടെ ദിനങ്ങളിൽ അവിടുന്ന് രക്ഷയ്ക്കെത്തുകയും ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, ആർദ്രഹൃദയൻ, കരുണാമയൻ, ഈ രണ്ട് വാക്കിൻ്റെയും അർത്ഥങ്ങളുടെ വ്യാപ്തി, ഒരു ആർദ്രഹൃദയമുള്ളവനാണ് മറ്റുള്ള ഒരു വ്യക്തിയെ മനസ്സിലാക്കാനായിട്ട്, അല്ലെങ്കിൽ ആ മറ്റുള്ള വ്യക്തിക്ക് എന്തൊക്കെയാണ് അവൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ കടന്നു പോകുന്നത്, അതിനെയൊക്കെ ഒന്ന് മനസ്സിലാക്കുവാൻ സഹാനുഭൂതിയോടുകൂടെ ഒന്ന് ചേർന്ന് നിൽക്കാൻ സാധിക്കുക, ആർദ്രഹൃദയം വേണം. വചനം പറയുന്നു അവിടുന്ന് ആർദ്രഹൃദയനാണ്, അതുപോലെ തന്നെ കരുണാമയനാണ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമ്പോഴും കരുണയോടുകൂടെ, അതാണ് തൊട്ടടുത്ത വചനം പറയുക, അവിടുന്ന് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നു. വീണ്ടും അടുത്ത വചനം പറയുന്നത് കഷ്ടതയുടെ ദിനങ്ങളിൽ അവിടുന്ന് നമ്മുടെ രക്ഷയ്ക്കെത്തുന്നു. പ്രിയ സഹോദരങ്ങൾ, വളരെ ഈ ഒറ്റ വചനമാണ്, ചെറിയൊരു വചനമാണ്, പക്ഷേ ആ വചനത്തിൽ ഉൾക്കൊള്ളുന്നൊരു ശക്തി. ഒന്ന്, അവിടുത്തെ ആർദ്രഹൃദയം, അവിടുന്ന് കരുണാമയനാണ്, അവിടുന്ന് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നു, കഷ്ടതയുടെ ദിനങ്ങളിൽ അവിടുന്ന് നമ്മുടെ രക്ഷയ്ക്കെത്തുന്നു. പ്രിയ സഹോദരങ്ങൾ, ഇന്നേ ദിവസം ഈ വചനത്തിൻ്റെ അഭിഷേകത്തിൽ നമ്മുടെ ജീവിതത്തിൽ ആ ആർദ്രഹൃദയനും കരുണാമയനുമായ അവിടുത്തെ സാന്നിധ്യം മുഴുനീളമുണ്ടാകട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടുകൂടെ ആശംസിക്കുന്നു. ദൈവം ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വചനമേ ജീവൻ പകർന്നിടും, വചനമേ നിത്യരക്ഷ നൽകിയിടും, വചനമേ നിത്യജീവൻ പകർന്നിടും, വചനമേ നിത്യരക്ഷ നൽകിയിടും, വചനമേ വചനമേ.